ആലപ്പുഴയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലന കേന്ദ്രങ്ങൾ സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമല്ലെന്ന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച്. ജില്ലയിലെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP നൽകിയ റിപ്പോർട്ട് കളവെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം. ആയുധ പരിശീലന കേന്ദ്രങ്ങൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് SP കൈമാറി. ആലപ്പുഴയിലെ BJP നേതാവ് രഞ്ജിത് ശ്രീനിവാസിന്റെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ജില്ലയിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് SP ജില്ലയുടെ ചുമതലയുള്ള DYSPയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. എന്നാൽ പോപ്പുലർ ഫ്രണ്ട് ജില്ലയിൽ നിർജീവമെന്നായിരുന്നു DYSP നൽകിയ റിപ്പോർട്ട്. ജില്ലയിലെവിടെയും പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലനങ്ങൾ നടക്കുന്നില്ല. രഹസ്യ കേന്ദ്രങ്ങൾ സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമല്ലെന്നും DYSP റിപ്പോർട്ട് ചെയ്തു. ഈ റിപ്പോർട്ടിന്റെ വിശ്വാസ്യത സംബന്ധിച്ച് സംശയം തോന്നിയിട്ടാണ് SP കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സഹായം തേടിയത്. സെൻട്രൽ ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. തൃക്കുന്നപ്പുഴ, പാനൂർ, വള്ളികുന്നം, ആദിക്കാട്ടുകുളങ്ങര, താമരക്കുളം, പുന്നപ്ര, മണ്ണഞ്ചേരി, വയലാർ, അരൂർ തുടങ്ങി 10 സ്ഥലങ്ങളിൽ ആധുനിക ആയുധങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് പോപ്പുലർ ഫ്രണ്ടുകാർ പരിശീലനത്തിൽ ഏർപ്പെടുന്നതായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകി. തീരദേശ മേഖലയായ തൃക്കുന്നപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ അപകടകരമായ വിധം വളർന്നു. പോലീസ് സംവിധാനങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്നതിനും അപ്പുറമാണ് തൃക്കുന്നപ്പുഴയിലെ പ്രവർത്തനങ്ങൾ. ജില്ലയുടെ വിവിധ ഭാഗങ്ങൾക്ക് പുറമെ മറ്റ് ജില്ലകളിലും അക്രമങ്ങൾ നടത്താൻ തൃക്കുന്നപ്പുഴയിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ടുകാർ പോകുന്നു. ആലപ്പുഴ ജില്ലയിൽ മാത്രം 1000 പോപ്പുലർ ഫ്രണ്ടുകാർ വിദഗ്ധ ആയുധ പരിശീലനം കഴിഞ്ഞ് എന്തിനും തയ്യാറായി നിൽക്കുന്നു. ഇങ്ങനെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP മുക്കിയ ഗുരുതര സ്വഭാവമുള്ള കാര്യങ്ങൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം SP കൈമാറിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ SDP പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ മേൽത്തട്ടിലേക്ക് യഥാസമയം കൈമാറുന്നില്ലെന്നാണ് കണ്ടെത്തിയത്. രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടെത്തി വിവരങ്ങൾ കൈമാറാത്തതിനാൽ DYSPക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. ജനം, ആലപ്പുഴ.